ഇച്ചൂസ് മീഡിയയുടെ പുതിയ ഒരു വ്ലോഗിലേക്ക് വ്ലോഗിലുപരി ഇത് ഒരു സാമൂഹിക പ്രശ്നവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ റോഡ് നിങ്ങൾ കണ്ടോ ഈ റോഡാണ് ചപ്പാത്ത് കല്ലമനം പാത്തി കനകക്കുന്ന് റോഡ് ഈ രണ്ട് സ്ഥലങ്ങൾ ഇടയ്ക്ക് വരുന്ന സ്ഥലങ്ങളാണ് ഇത് ബന്ധിപ്പിച്ചിട്ട് കനകക്കുന്നുമായിട്ട് മുട്ടുന്ന റോഡാണ് അതായത് നടുവിൽ പഞ്ചായത്തിലെ എട്ടാം വാർഡിലുള്ള റോഡാണ് ഇത് ഇതിപ്പോ നിലവിൽ വന്നിട്ട് ഈ റോഡ് ഏകദേശം 45 50 വർഷമായി ഈ ഈ ചുറ്റുപട്ടത്ത് താമസിക്കുന്ന ഒരു 50 ലേറെ കുടുംബങ്ങളുണ്ട് അവർ എപ്പോഴും ആശ്രയിക്കുന്ന റോഡ് ഇതാണ് സ്കൂളിൽ പോകാൻ ആശുപത്രിയിൽ പോകാൻ ഒട്ടുമിക്ക എല്ലാ എന്ത് ആവശ്യമുണ്ടോ ഒരു മനുഷ്യ ജീവിതത്തിൽ ആ ആവശ്യങ്ങൾക്കെല്ലാം ആശ്രയിക്കുന്ന ഒരു വഴിയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ചുറ്റുപട്ടത്തുള്ള ഇവരുടെ വിഷമങ്ങളും അവർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് പോയി അവരോട് ചോദിച്ചറിയാം വർക്ക് ചെയ്താ നമ്മുടെ ഈ റോഡിനെ പറ്റി എന്താണ് വർക്ക് ചെയ്യേണ്ട അഭിപ്രായം റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ ഇത്ര നല്ലൊരു റോഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിലെ നിസാരം ഞാൻ ഒരു സ്കൂട്ടിയും കൊണ്ട് വന്നതാണ് ഈ സ്കൂട്ടി ഇതിലെ പോകണമെങ്കിൽ കുതിരപ്പുറത്ത് പോകുന്നവരെയാണ് ഞാൻ നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂട്ടിയില് ആൾക്കാർ വിചാരിക്കുക ഇയാൾ കുതിരപ്പുറത്താണ് വരുന്നത് പക്ഷേ ഞാൻ സ്കൂട്ടിക്കാണ് പോകുന്നത് മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ ഇന്ന് ശരിയാക്കാം നാളെ ശരിയാക്കാമെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ ഈ റോഡിൽ യാതൊരു പണിയും ചെയ്യുന്നില്ല ചെയ്താൽ തന്നെ ഒരു രാഷ്ട്രീയക്കാരൻ 5 വർഷം ഭരിച്ചാൽ 50 മീറ്റർ തരും ആകെപ്പാടെ ഇത് ടാറിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഇത്ര എത്രയോ വണ്ടികൾ ഇതിലെ ആലക്കോടിന് പോകാമെന്നറിയാം ആലക്കോട് ചെമ്പേരി ഏറ്റവും ഈസി ആയ റൂട്ടാണിത് ഇതിപ്പോൾ റോഡ് എന്ന് പറഞ്ഞാൽ ഇത് കാൽനടയ്ക്ക് പോലും വാസയോ ഇതിലെ നടന്നു പോകാനുള്ള കണ്ടീഷൻ പോലും ഈ റോഡിനില്ല മൊത്തം കല്ലും പൊങ്ങി മണ്ണും പൊങ്ങി എല്ലാം ഇങ്ങനെ നിൽക്കുകയാണ് അതാണ് നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥ 10-35 വീട്ടുകാർ ഇതിന് മേൽഭാഗത്തേക്ക് താമസമുള്ളത് രണ്ട് ഭാഗത്തുമായിട്ട് ഒരു ഓട്ടോ പോലും ഈ റോഡെ വരികയല്ല ആ മാതിരിയാണ് ഈ റോഡിന്റെ അവസ്ഥ അമ്മച്ചി നമ്മുടെ ഈ അരങ്ങനാട്ടിൽ എത്ര വർഷമായി അമ്മച്ചി താമസിക്കുന്നു ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ 45 വർഷമായി അന്ന് തൊട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ റോഡ് ചെറിയ റോഡായിരുന്നു അത് പിന്നെ നടപ്പ് വഴിയാക്കി പിന്നെ കാലക്രമത്തിൽ കുറേശ്ശ റോഡ് ശകലം വികസിച്ച് വന്നു ചെറിയ രീതി താറിട്ടിട്ടുണ്ട് എന്നാലും ഞങ്ങൾക്ക് രോഗികളായ എനിക്ക് പ്രായം ആശുപത്രിയിലൊക്കെ പോകാൻ പ്രായമായ ആളാണെങ്കിൽ ആശുപത്രിയിൽ പോകാൻ ബുദ്ധിമുട്ടാണ് മരുന്നില്ലാതെ പറ്റുകയില്ല ഓട്ടോ പോലും വിളിച്ചാൽ വരാൻ ബുദ്ധിമുട്ടാണ് വലിയ മോശമായതുകൊണ്ട് അപ്പോൾ ഈ അമ്മച്ചിയുടെ ബുദ്ധിമുട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അധികാരി വർഗങ്ങളുടെ കണ്ണു തുറക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് അമ്മച്ചി പറയുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും ഈ റോഡ് ഒന്ന് നന്നാക്കി തരണം എന്ന് അപേക്ഷിക്കുകയാണ് റോഡ് വന്ന കാലം മുതലേ എല്ലാവരും മാറി മാറി ഓരോ സ്ഥാനാർത്ഥികളിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് മത്സരിക്കുമ്പോഴെല്ലാം പറയുന്നത് ഇപ്പം ഞങ്ങൾ കയറി കഴിഞ്ഞ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞു ഇതേവരെ ഇത്രയും കാലമായിട്ട് ശരിയാക്കി തന്നിട്ടില്ല ഇനിയെങ്കിലും കയറുന്നവരുടെ കണ്ണ് തുറന്നാൽ മതി എന്നൊരു ആഗ്രഹമാണ് എല്ലാവരും പറയും നന്നാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും നന്നാക്കാം പലപ്പോഴും ഇലക്ഷൻ വരുന്ന അവസരത്തിൽ റോഡ് അളക്കുന്നു ഉടനെ ഉണ്ടാകുമെന്ന് പറയുന്നു പക്ഷേ ഫലത്തിലൊന്നും കാണുന്നില്ല കുറേ ഭാവം ഇങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ടാണ് കാര്യം ഇരിക്കുന്നത് മദ്യബാധയോട് പറഞ്ഞിട്ട് ആഴവശം മോളവശം ശരിയാക്കി കഴിഞ്ഞാൽ ഇവിടെ മഴക്കാലം വന്നു കഴിയുമ്പോൾ നമ്മുടെ റോഡ് കുത്തി വലിച്ച് വണ്ടിക്ക് ഓടാനോ യാത്രക്കാർക്ക് യാത്ര ചെയ്യാനോ ഒന്നും പറ്റാത്ത സ്ഥിതിയാണുള്ളത് ആ റോഡിലൂടെ സംരക്ഷിക്കേണ്ടതും അത് നന്നാക്കേണ്ടതും ഈ പിന്നെ മെമ്പർമാരുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമല്ലേ അവർക്ക് പരിമിതമായ തോതിലേ കിട്ടുന്നുള്ളതെന്ന് പറയുന്നു പക്ഷേ അവർക്ക് താല്പര്യമുള്ളിടത്ത് അവർ കൊണ്ടേ ചെയ്യുന്നു കൂടുതൽ ജന ആന്തരിത ഉള്ളിടത്തും വോട്ട് കിട്ടുന്നിടത്തെല്ലാം അവർ പോയി ചെയ്യുന്നു നമ്മുടെ നാടിങ്ങനെ കിടക്കുന്നു ഈ ചപ്പാത്ത് കനകക്കുന്ന് റോഡ് ഏകദേശം 50 വർഷത്തോളമായിട്ട് ഇങ്ങനത്തെ ഒരു ആളുകൾക്ക് ഇപ്പം നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ടാർ ചെയ്യാതെ കുണ്ടും കുഴിയായിട്ട് ഒരു ഓട്ടോയോ ഒരു ബൈക്കോ പോലും ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടുന്ന് ഒരുപാട് പേര് യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി മറ്റ് സൗകര്യമുള്ള ബസ് സൗകര്യമുള്ള സ്ഥലത്തേക്ക് ആളുകൾ ഇറങ്ങിപ്പോയി കുഞ്ഞു കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടാണ് പലരും ഇവിടുന്ന് ദൂരേക്ക് ഇറങ്ങി മാറിപ്പോയി സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറിപ്പോയത് അപ്പോൾ ഈ റോഡിൻ്റെ ഈ ശോചനാവസ്ഥ കൊണ്ട് ഈ നാടിനും മൊത്തത്തിലുള്ള വികസനമാണ് തകർന്നിരിക്കുന്നത് ആൾക്കാർക്ക് ഇവിടെ നിന്ന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് റേഷൻ വാങ്ങണമെങ്കിൽ മരുന്ന് വാങ്ങാൻ പോകണമെങ്കിൽ പള്ളിയിൽ സ്കൂളിലൊക്കെ പോകണമെങ്കിൽ കിലോമീറ്ററുകളോളം ഇങ്ങനെ ഈ കട്ടറ നിറഞ്ഞ റോട്ടിൽ കൂടെ താണ്ടി ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ മഴക്കാലമായ പാലം കിടക്കാനുള്ള പ്രശ്നങ്ങൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കാറ്റ് അങ്ങനെ എല്ലാം കൊണ്ടും ഈ നാടിൻ്റെ ഒരു
പ്രധാനപ്പെട്ട ശിരാകേന്ദ്രമാണ് ഈ റോഡ്. ഈ റോഡില്ലാത്തതുകൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ മാത്രം ഒരുപാട് പേര് ഇവിടെ നിന്ന് താമസം മാറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് സ്ഥലം വിൽക്കാതെ വാടകയ്ക്ക് പോയി താമസിക്കുന്ന അവസ്ഥകളുണ്ട്. നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന, വികസനം ആഗ്രഹിക്കുന്ന എല്ലാ ഈ പ്രത്യേകിച്ച് ഇലക്ഷൻ കാലത്ത് ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവർ എന്തായാലും ആരായാലും ഈ റോഡിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. റോഡ് ഡാറി ചെയ്ത് യാത്രാ സൗകര്യം ചെയ്യാനുള്ള സൗകര്യം ആക്കി എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ നാട്ടുകാരുടെ പേരിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധയിൽപ്പെടും, വേണ്ടത് ചെയ്യും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷമായിട്ട് ഒരു പരിഗണനയില്ലാതെ തടയപ്പെട്ട് കിടക്കുന്ന ഒരു റോഡാണ് അരങ്ങ് കല്ലമ്പനം പിന്നെ കനക്കുന്ന് റോഡ്. മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഭരണത്തിൽ വരുന്നവർ ഇതിനൊരു കാര്യമായ പരിഗണന കൊടുക്കുക, ഈ റോഡൊന്ന് തുറന്നു തരികയോ ചെയ്യുന്നില്ല. ഇനിയെങ്കിലും ഇതൊരു പരിഗണനയിൽ വരുത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഇത്, ഞാൻ കനകക്കുന്ന് ഇടവക്കാരനാണ്, കനകക്കുന്നിലേക്ക് എൻ്റെ അമ്മയുടെ ശവം കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ ഏറിയൊരു ബുദ്ധിമുട്ട് വേറൊന്നും ഇല്ലായിരുന്നു. ഇവിടുന്ന് ഇവിടം തൊട്ട് മുകളിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നും വരാൻ പോലും പറ്റിയാലാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ കനകക്കുന്ന് പൊന്മല ചെമ്പേരി റോഡ്, ഈ റോഡൊന്ന് തുറന്നു കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രദേശവാസികൾക്ക് ഏറ്റവും നല്ലൊരു റോഡാണ്. അതൊന്ന് ചെയ്തു തരാൻ തുടർന്ന് വരുന്ന ഭരണാധികാരികളോട്, ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഏറെ താഴ്മയായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ജനത്തിൻ്റെ ബുദ്ധിമുട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട്, ഞങ്ങളോടൊന്ന് പ്രതികരിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളോട് എന്തെങ്കിലും ഒരു സ്നേഹമുണ്ടെങ്കിൽ, ഞങ്ങളുടെ വോട്ടിന് എന്തെങ്കിലും ഒരു മൂല്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചേട്ടാ, നമ്മുടെ ഈ ചപ്പാത്ത്, കല്ലമ്മനം, പാത്തി, കനകക്കുന്ന് ഈ റോഡ് എത്ര വർഷമായിട്ട് നിലവിലുണ്ട് ഇപ്പോൾ? അപ്പൊ ഇനി ഇങ്ങനെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നോണ്ടിരിക്കുകയാണ്, അപ്പൊ ഏതെങ്കിലും സ്ഥാനാർത്ഥികളോ ഇങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ വരാറുണ്ടോ? കാര്യമായിട്ടൊന്നും വന്നില്ല. ഓക്കെ, അപ്പൊ മുൻപൊക്കെ ഇതേപോലെ സ്ഥാനാർത്ഥികൾ വന്നിട്ട് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തരാറുണ്ടായിരുന്നോ റോഡിന്റെ കാര്യത്തില്? പോയ വഴിക്ക് പോയി, എന്റെ കാര്യം കണ്ടിട്ടേ ഇല്ല. ചേട്ടായിക്കും വണ്ടിയുണ്ട്, അപ്പൊ ചേട്ടായി ഈ റോഡിൽ കൂടെ പോകുന്നത്. അപ്പൊ ഈ റോഡിന്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്? റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മുടെ റോഡ് എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യമല്ല, ബേസിക് ആയിട്ട് അതിൽ കുറച്ച് കുറച്ച് കിട്ടിയതുകൊണ്ട് ആർക്കും ഒരു കാര്യമില്ല. ഇപ്പൊ ഇവിടെ കുറെ ഏരിയ കൂടെ കിട്ടിയിട്ടുണ്ട്. താഴെ ഒരു 400 മീറ്റർ ഇങ്ങനെ ഇട്ടിരിക്കുക. ഇവിടെയുള്ളവരെല്ലാം കൂടെ താഴോട്ട് റോഡിന്റെ വിഷയം കൊണ്ടാണ് ഉപേക്ഷിച്ച് സ്ഥലം മേടിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിലവിൽ ഇപ്പൊ ഈ റോഡ് ടാർ ചെയ്ത് കിട്ടേണ്ടത് ഇവിടെയുള്ള ഉള്ളവർക്ക് ആദ്യം മുതലേ ഇവിടെ ടാറിങ് നല്ല രീതിയിലൊരു വഴി സൗകര്യം നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആളുകള് ഇവിടെ ഇങ്ങോട്ട് പോകില്ലായിരുന്നു. ഇപ്പൊ മെയിൻ ആയിട്ട് ഈ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡ് തന്നെയാണ് നമുക്ക് ഇരുന്നൂറ് മീറ്ററോ 150 മീറ്ററോ 180 മീറ്ററോ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. ഇപ്പൊ അങ്ങനെ കിട്ടി വന്നപ്പോഴത്തേക്ക് തുടക്കം ചെയ്ത് ഭാഗം പൊളിയാൻ തുടങ്ങി. ഇപ്പൊ അവിടെ ഞങ്ങള് കുറച്ച് ഒരു മഴയുടെ രണ്ടു മൂന്ന് മാസം മുമ്പ് ഞങ്ങൾ ഒരു വൈകുന്നേരം പോയി അവിടെ കുറച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റോഡ് ഒരു 2 കിലോമീറ്റർ പോയാൽ കനകക്കുന്ന് കരുണയുടെ ഈശോയുടെ ദേവാലയത്തിന്റെ ആ റോഡിലേക്ക്, കരയുടെ സൈഡിലെ റോഡിലേക്ക് ഒന്ന് മുട്ടുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്രയോ നമ്മുടെ ഈ റോഡ് തെളിഞ്ഞു പോകലേ, എത്രയോ സൗകര്യമായി. ഇപ്പം ഈ ചെമ്പേരി എന്ന് വരുന്നവർക്കൊക്കെ ആണെങ്കിലും ഈ അല്ലാതെ ഇപ്പം കുടിയാമല ഇങ്ങനെ പോയി കറങ്ങി പോകാം. നമുക്കിതിലൊരു ഇപ്പൊ തന്നെ ജീപ്പ് ഉള്ളവർ കനകക്കുന്നുള്ളവർ മറ്റൊരു ഇതിലെ ജീപ്പ് കൊണ്ട് പോകുന്നതാണ്. ഓട്ടോറിക്ഷ പോലും കയറി വരികയാത്ത അവസ്ഥയിലേക്ക് വന്നിരുന്നു. പിന്നെ പോകുമ്പം തെളിഞ്ഞു വരുന്ന കല്ലുകൾ ഓരോന്നെടുത്ത് മാറ്റിയിടും. അങ്ങനെയൊക്കെ അത്യാവശ്യം പോവും. നമുക്ക് വേണ്ടത് ആ റോഡുമായിട്ട് ഒന്ന് മുട്ടിക്കെട്ടണം. അത് നമുക്കിപ്പോ സ്ഥലം എത്ര ആയാലും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. റോഡിന് വീതി എടുക്കണം, അതിൽ എടുക്കാം, എന്ത് വേണം നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. ചേട്ടാ, ഈ റോഡ് ഇപ്പൊ നിലവില് എത്ര വർഷമായിട്ട് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്? ഈ ശോചനീയ അവസ്ഥ, ഈ ശോചനീയ അവസ്ഥ റോഡുണ്ടായിട്ട് വന്ന ഒരു 40 വർഷം കുറവായിട്ടുണ്ട്. 40 വർഷത്തിൽ ഇതേ അവസ്ഥയിൽ തന്നെയാണ് കനകക്കുന്ന് വരെ കിടക്കുന്നത്. വഴി ഇങ്ങനെ ഇതേ അവസ്ഥയാണ് മുകളിലേക്ക് കിടക്കുന്നത്. അപ്പൊ ഈ വഴിക്ക് വേണം നമുക്കിപ്പോ എന്ത് എവിടെ? അതെ അതെ. ഇപ്പൊ ഈ വണ്ടി സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
വണ്ടി സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സാധനം വരുന്ന ജീപ്പോ കൂട്ടിയാലോ വരുവുള്ളൂ. ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ ഇപ്പം കുറച്ച് വഴി നന്നായതിൻ്റെ പേര് താഴ്വാമല്ല, കുറച്ച് നന്നായതിൻ്റെ പേരിൽ ഓട്ടോ അത്യാവശ്യം ഇവിടുത്തെ താഴെ വരെ കയറി വരും. എന്നാലും ഇങ്ങോട്ട് കയറി വരും. ഓട്ടോ വന്നാൽ തന്നെ ഇരട്ടി ചാർജ് കൊടുക്കണം. പിന്നെ അവർ പറയുന്ന വിഷയമാണ്, പിന്നെ വഴി അവിടെ മോശം ഇവിടെ മോശമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വഴി മോശമായ ഒരു പ്രശ്നമുണ്ട്. അവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് വളരെ വിഷമമാണ് കയറി വരാം. വിഷമമാണ് അത്. ഓട്ടോക്കാരെ നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല, അവരുടെ അവസ്ഥയും അത് തന്നെ. കുറെ കാലം ഒരു വഴിയില്ല, മോശമായിട്ട് ഇങ്ങനെ കിടന്നതിൻ്റെ പേരിൽ ഞങ്ങളെ 2010 തോന്നുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ രണ്ട് പാർട്ടിക്കാർക്കും ഞങ്ങൾ നിവേദനം എഴുതി കൊടുത്തു. രണ്ടുപേരും ചെയ്തു തരാമെന്ന് പറഞ്ഞു. രണ്ടുപേരും വഴി ഞങ്ങൾ ശരിയാക്കി തരാം, ഈ വഴി ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ കനക്കുന്ന വഴി തുറന്നു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതിലെ ഒരു രാഷ്ട്രീയക്കാരൻ ജയിച്ചു, രണ്ടു വർഷം ജയിക്കാനാകുകയില്ലല്ലോ. ജയിച്ച ആളെ അന്ന് അവർ ആ ഫസ്റ്റിൽ തന്നെ തൊഴിലുറപ്പ് ഉൾപ്പെടുത്തിയിട്ട് ആദ്യം തന്നെ ഞങ്ങളുടെ വഴി കനക്കുന്ന വരെ തുറന്നു തന്നു. പിന്നീട് ഇടയ്ക്ക് പല ഘട്ടങ്ങളായിട്ട് പല കാലങ്ങളായിട്ട് കുറച്ച് ടാർഗ് ചെയ്ത് തന്നു. അപ്പൊ ചേട്ടാ, ഈ നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ എന്താണ് ഇപ്പോ നിലവില്? റോഡിന്റെ അവസ്ഥ 10-40 കൊല്ലമായിട്ട് ഒരു വണ്ടി പോലും വരാത്ത, മഴക്കാലത്ത് ഒരു വണ്ടിയും വരികയില്ല. ഒരു ആശുപത്രി പോകണേ തന്നെ ഇവിടുന്ന് കയ്യെ പിടിക്കും, എടുത്തും എടുത്തും താഴെ കൊണ്ടുപോയിട്ട് വേണം വണ്ടിക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ജനങ്ങളോട് കഷ്ടപ്പെടുന്നുണ്ട്. അതെ അതെ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലേലും ഒരു മാറ്റം അനിവാര്യമാണല്ലേ? എന്തെങ്കിലും ഒരു മാറ്റം, റോഡ് എങ്കിലും നന്നായി കിട്ടിയാല് അത്യാവശ്യം യാത്രാ സൗകര്യം ഉണ്ടാകും. അതെ അതെ അതെ. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഈ പ്രാവശ്യം ഏത് സ്ഥാനാർത്ഥി വന്നാലും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡായിരിക്കും. ഇതാണ് അരങ്ങ് പാത്തി കനകക്കുന്ന് റോഡ്. ഈ കാണുന്നതാണ് ചപ്പാത്ത് കല്ലം വനം പാത്തി കനകക്കുന്ന് റോഡ്. നേരെ ഒന്ന് താഴേക്ക് നോക്കിക്കേ. റോഡിന്റെ അവസ്ഥ ഇത് ഫോറസ്റ്റ് അല്ല, നടുവിൽ പഞ്ചായത്തിലെ ആദ്യത്തെ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇപ്പോ ഇതിലെ കയറി വരണമെങ്കിൽ നിലവില് ഒരു കയ്യിൽ ഒരു ആയുധം പിടിക്കാണ്ട് ഒരിക്കലും ഈ റോട്ടിൽ കൂടി നമുക്ക് കയറി വരാൻ പറ്റില്ല. ഈ ഒരു നല്ല റോഡായിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ഒരു വണ്ടി ആയിട്ടോ അല്ലെങ്കിൽ ഓടി പാഞ്ഞ് കയറി വരുന്നതിന് ഒരു കുഴപ്പമില്ല. ഇതിപ്പോ നിലവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, തനി ഫുൾ കാട് മൂടി കിടക്കുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ അകത്ത് പന്നിയുണ്ടോ പാമ്പുണ്ടോ ഉള്ള അന്യജീവികളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് പേടിച്ച് കയറി വരേണ്ട അവസ്ഥയാണ്. ടിൻഡോ എന്താ അഭിപ്രായം? അപ്പൊ എല്ലാരും പറഞ്ഞോളു തന്നെ ഇതാണ് ഈ റോഡിന്റെ അവസ്ഥ. ചെറുതായിട്ട് ഡെവലപ്മെന്റ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. 100 മീറ്റർ 200 മീറ്റർ എല്ലാ വർഷവും അങ്ങനെ ആവുന്നുണ്ട്. പക്ഷെ ഒരിടത്തും എത്തിയിട്ടില്ല ഇതിനായിട്ടും. ഞാൻ അവിടെ വന്നിട്ട് 10-15 വർഷത്തോളമായി. ഞാൻ വരുന്നതിന് മുമ്പായിട്ടും ഇതേ അവസ്ഥ തന്നെയാണ് ആൾക്കാർ മൊത്തം പറയുന്നുണ്ട്. ചപ്പാത്ത് കല്ലമനം പാത്തി കനകക്കുന്നോട് ബന്ധപ്പെട്ട റോഡാണ്. ഇവിടെ ഒരു തീർത്ഥാടനം നമ്മുടെ പള്ളി കനകക്കുന്ന് പള്ളി കർണമായ ഈശോയുടെ പള്ളിയാണ്. അതേപോലെ താഴെ വെള്ളച്ചാട്ടം, താഴെ ഒരു വെള്ളച്ചാട്ടം നിർമ്മിച്ച് വെള്ളച്ചാട്ടമുണ്ട്. അതുപോലെ തന്നെ പാലക്കയം തൊട്ടുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കുടിയാമ്പലെ കൂടെ എവിടുന്ന് വന്ന എഴുന്ന ആൾക്കാരായാലും ശരി, ഒരു 10 കിലോമീറ്റർ ദൈർഘ്യം കുറവുള്ള ഒരു സ്ഥലമാണ് കനകക്കുന്നിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ. നേരത്തെ നമ്മുടെ കുട്ടി ബസ് എന്ന ഉള്ള ഒരു മുതലാളി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങൾ റോഡ് ഗതാഗത യോഗ്യം ആക്കി തരുവാണെങ്കിൽ നമുക്ക് കനകക്കുന്ന് മുതൽ ചെമ്പേരി, ചെമ്പന്തൊട്ടി, ശ്രീകണ്ഠാപുരം എന്നീ മേഖലകളിലേക്ക് ട്രാൻസ്പോർട്ട് ഇവരുടെ വണ്ടി തന്നെ ഗതാഗത യോഗ്യം ആക്കി തരാനുള്ള ഒരു സംവിധാനം പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ആരും അതിനകത്തത്ര ഇറങ്ങിത്തിരിക്കുന്നില്ല. ഇവിടുന്ന് അരങ്ങിലേക്ക് ബന്ധപ്പെടാൻ ഏറ്റവും എളുപ്പമുണ്ട് ഒരുപാട്. ഇപ്പം നിലവിലൊരു പാലമുണ്ട്, ഉണ്ടോ അത് വർഷങ്ങൾക്ക് ഒരുപാട് പഴക്കം മുമ്പാണ്. അതിൻ്റെ കമ്പി വരെ ദ്രവിച്ച് മുകളിലായ അവസ്ഥയാണ്. നിലവിൽ അതിപ്പോ ഉപയോഗശൂന്യം ഉപയോഗശൂന്യമാണ്. നേരത്തെ സ്കൂൾ കുട്ടികൾ കുഞ്ഞുങ്ങൾ പോകുന്ന സമയത്ത് മാതാപിതാക്കള് അവരെ കൈ പിടിച്ചാണ് അതിനെ കയറ്റിക്കൊണ്ടിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നത്. നിലവിൽ ഒരു കൈവരി പോലും ഇല്ല, ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. അരങ്ങിലേക്ക് പോകാന് ദൈർഘ്യം വളരെ കുറവാണ്, 2 കിലോമീറ്ററും എളുപ്പമുണ്ട്. അങ്ങനെ പാലം നിർമ്മിച്ചിട്ടുവാണെങ്കിൽ ആദ്യകാലം മുതൽ മെമ്പറായവരെല്ലാവരും അത്യാവശ്യം തന്നിട്ടുണ്ട്, ഫണ്ട് തന്നിട്ടുണ്ട്. അതുപോലെ ബ്ലോക്കിൻ്റെയും അവരെക്കൂടെ പഴയുന്നവർക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവിടെ 20 മീറ്റർ ഇവിടെ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. അതുപോലെ MLA ഫണ്ടുണ്ടായിരുന്നു, ഈ MLA ഫണ്ടും നമ്മൾ വിനിയോഗിച്ചിട്ടുണ്ട്. പിന്നെയും ചില അതുകൊണ്ടൊന്നും നമുക്ക് കാര്യങ്ങളാകുന്നില്ല, ബാക്കി ഇനി കിടക്കുകയാണ്. 1 കിലോമീറ്ററോളം ദൂരം ഇനി താണ്ടാനുണ്ട് കേട്ടോ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ ത്രിതല പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ഈ റോഡ്
ഒന്ന് ഗതാഗത യോഗ്യമാക്കി തരിക. അത് നേരാണ്. ഈ ത്രിതല പഞ്ചായത്തിൽ നമ്മുടെ ജനപ്രതിനിധികളുണ്ട്. അവര് മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ അരങ്ങ് ചപ്പാത്ത് ഈ റോഡ് കണക്ട് ചെയ്തിട്ട് നേരെ കനകക്കുന്നിലേക്ക് എത്തിക്കാനും പറ്റും. നല്ല ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഡിയോം കുട്ടനും ഉണ്ട് കുറച്ച് പറയാൻ വേണ്ടിയിട്ട്, കേട്ട് നോക്കാം. മാമ്മമാര് ഈ റോഡ് ഒന്ന് ശരിയാക്കി തന്നാൽ കൊറോണ കഴിഞ്ഞ് എനിക്ക് സ്കൂളിൽ പോവാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാ ഈ നാട്ടുകാരുടെ അഭിപ്രായം എല്ലാം കണ്ട് കേട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അവരുടെ ദുരിതവും അവർ ജീവിക്കുന്ന ആ അവസ്ഥയും. ഈ റോഡ് എന്ന് പറഞ്ഞാൽ ചപ്പാത്ത് കല്ലമനം പാത്തി കനകക്കുന്ന് റോഡാണ്. അതുപോലെ താഴെ അരങ്ങ് പാത്തി കനകക്കുന്ന് റോഡ്. അത് രണ്ടും സംഗമിക്കുന്നത് ആ കാട്ടുമുക്കിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് അത് സംഗമിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതൊന്ന് ശരിയാക്കി കൊടുക്കാനാണ് ജനപ്രതിനിധികളായിട്ട്, അതായത് ത്രിതല പഞ്ചായത്തിൽ മത്സരിച്ച് വിജയിച്ച് ഇവിടുന്ന് ജയിച്ചു വരുന്നവർ പരമാവധി ശ്രമിക്കേണ്ടത് ഇതാണ്. അപ്പോൾ അടുത്ത ഒരു മനോഹരമായ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടുന്നവരേക്കും ദിബിൻ ആൻഡ് ജിബിൻ സൈനിങ് ഓഫ്.